ഹലോ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോം ടൂറിൻ്റെ വീഡിയോ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതുവരെ കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു അപാകതകൾ ഉണ്ടാകും നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് നൈറ്റിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഫാൻസി ലൈറ്റിൻ്റെ എല്ലാ ആ ഒരു ഡിസൈൻ തന്നെ കാണാം പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് മൂന്ന് വിൻഡോസ് ആണ് കേട്ടോ മാക്സിമം എയർ വരാനും നല്ല ഒരു ലൈറ്റ് കിട്ടാനെല്ലാം അതൊരു സൗകര്യമാണ് പിന്നെ ഇവിടുത്തെ കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് യു പി വി സി ഷീറ്റിലാണ് കേട്ടോ നല്ല മോഡൽ തന്നെയാണ് നല്ല കാണാനും കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ വാളിലെല്ലാം ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണ് അതിൽ അപോക്സി ഇട്ടിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് അത് പ്രത്യേകമായി ഷോ ചെയ്യുന്നുണ്ട് അത് നമ്മൾ എന്ത് വെച്ചാലും അത് നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ സിങ്കിൻ്റെ നേരെ മുകളിലായിട്ട് പാത്രങ്ങൾ വെക്കാനുള്ള സ്റ്റാൻഡും കപ്പും പ്ലേറ്റും എല്ലാം വെക്കാനുള്ള സ്റ്റാൻഡാണിത് ഇത് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ സിങ്കിൻ്റെ മുകളിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കണമെന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റായി തന്നെ വരുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ നല്ലവണ്ണം സ്റ്റോറേജ് അടങ്ങിയിട്ടുള്ളൊരു കിച്ചൺ ആണിത് സ്റ്റോർ റൂം ആയിട്ട് ഈ ഒരു കിച്ചൺ ഇല്ല അതിൻ്റെ പകരമായിട്ട് തന്നെ നമുക്ക് മാക്സിമം സ്റ്റോറേജ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ മിക്സിയും പിന്നെ ഇൻഡക്ഷൻ കുക്കറും എല്ലാം തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഈയൊരു കിച്ചൻ്റെ ഒരു സൈഡിലായിട്ടുള്ള ഒരു ഡോറിന് മാത്രമേ ഈ ഒരു വിൻഡോ ഡോറ് കൊടുത്തിട്ടുള്ളൂ ബാക്കി രണ്ട് സൈഡിലും ഓപ്പൺ ആയിട്ടാണ് അപ്പോൾ നമുക്കിതുപോലെയുള്ള ഷോ പീസ് പീസെല്ലാം ഇതിൽ വെക്കാവുന്നതാണ് ഒരു ഗ്രേ ഷെയ്ഡിലുള്ള കബോർഡാണ് കേട്ടോ അപ്പോൾ ഇതിനുള്ളിൽ തന്നെ വൈറ്റ് ആണ് ഉള്ളിലെല്ലാം ഉള്ളത് ആ ഒരു വാളിലുള്ള ടൈല് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഗ്ലാസ് എല്ലാം വെക്കുമ്പോൾ അത് തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ഷോക്കേസ് പോലെയുണ്ട് അതിന് രണ്ട് ഗ്ലാസിൻ്റെ ഡോറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് കപ്പുകളും ഗ്ലാസ്സുകളും ജ്യൂസ് ഗ്ലാസുകളും ജഗ്ഗുകളുമാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതെല്ലാം ആയതുകൊണ്ട് വൈറ്റിൽ നല്ലതുപോലെ ഷോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഷോ കേസിന് നമ്മുടെ ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തത് കൊണ്ട് അതിൽ വെച്ചിട്ടുള്ള കപ്പുകളും ഗ്ലാസ്സുകളും എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് തേങ്ങ ചിരകാനുള്ള മെഷീനാണ് അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ആണ് കേട്ടോ കാണുന്നത് നല്ലൊരു നമുക്ക് യൂസ്ഫുള്ളാണ് പിന്നെ നമ്മുടെ ഈ കബോർഡിൻ്റെ താഴെയും നല്ലതുപോലെ സ്റ്റോറേജ് ഉണ്ട് നല്ല ഭീതിയിലാണ് ഇട്ടവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പാത്രങ്ങൾ തന്നെ അതിൻ്റെ ഉള്ളിലാക്കി വെക്കാം പിന്നെ ഈ ഒരു സിങ്കിൻ്റെ താഴെയുള്ള കബോർഡുകളിൽ നമുക്ക് വലിയ പാത്രങ്ങളെല്ലാം വെക്കുന്ന വിധത്തിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഒരു സ്റ്റവ് വെച്ചതിൻ്റെ താഴെ തന്നെ ഒരു ഭാഗം ഇങ്ങനെയൊന്ന് സ്പേസ് വിട്ടിട്ടുണ്ട് അവിടെ കബോർഡ് വെച്ചിട്ടില്ല അവിടെ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനെ ഉള്ളിയെല്ലാം വെക്കാനായിട്ട് അങ്ങനെയും ചെയ്യാം പിന്നെ ഇതാ ഈ ഒരു സൈഡിലായിട്ടാണ് ഒരു പുൾ ഔട്ട് വെച്ചിട്ടുള്ളത് അപ്പം ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതെല്ലാം നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ നമുക്കിത് അങ്ങനെ ഒരെണ്ണം മതിയാകും അത് നമുക്ക് കൂടുതൽ സ്പൈസ് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു മൂന്ന് നാല് ബോട്ടിൽ വെക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് കിട്ടുന്നതാണ് പിന്നെ ഇതെല്ലാം പ്ലേറ്റ് എല്ലാം വെക്കുന്ന സ്റ്റാൻഡാണ് ഇതാ പിന്നെ നമ്മുടെ കട്ട്ലറി എല്ലാം വെക്കുന്നത് ഒന്നും തന്നെ അറേഞ്ച് ചെയ്യാനുള്ള ടൈമൊന്നും ടൈമൊന്നുമില്ലാട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെയും എനിക്ക് റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതെല്ലാം നല്ല ഒരു ഇതുണ്ടിട്ട് രണ്ട് മൂന്ന് പിന്നെ കബോർഡിൽ തന്നെ നമുക്ക് പ്ലേറ്റ് പ്ലേറ്റെല്ലാം ഇങ്ങനെ വെക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ നല്ലതുപോലെ സ്റ്റോറേജ് കിട്ടുന്ന വിധത്തിലാണ് ഈ ഒരു കിച്ചൻ്റെ മുകളിലുള്ള കബോർഡുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കിച്ചൻ്റെ കളറിന് മാച്ചായിട്ട് തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജും കൂടെ ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെന്താ നമുക്ക് സ്റ്റോറിൻ സ്റ്റോർ റൂമിൻ്റെ ആ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാളിൽ അതായത് ഈ ഒരു സൈഡിലുള്ള വാളിൽ ഇങ്ങനെ ഒരു മൂന്ന് കബോർഡായിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നും മേലക്ക് മേലക്കായിട്ടാണ് വെച്ചിട്ടുള്ളത് നടുവിലുള്ളത് നമുക്കൊരു ഗ്ലാസിൻ്റെ ഡോറാണ് വെച്ചിട്ടുള്ളത് അവിടെ നമുക്ക് കാണുന്ന വിധത്തിലുള്ള നല്ല ഡിന്നർ സെറ്റായിട്ടും അങ്ങനെ എല്ലാം വയ്ക്കാവുന്നതാണ് ഇനി ഒരു കിച്ചൺൻ്റെ മെയിനായിട്ട് ഈയൊരു ഫാൻസി ലൈറ്റാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഈ ഒരു കിച്ചണിൻ്റെ ആ ഒരു ഭംഗി കൂട്ടുന്നത് നമ്മുടെ ഈയൊരു ലൈറ്റ് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ കളറാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് അതിനനുസരിച്ചിട്ടുള്ള കർട്ടനും എല്ലാം നല്ലതുപോലെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണട്ടോ ഷെയർ ചെയ്ത് സപ്പോർട്ട് എല്ലാം ചെയ്യണേ ഇനി ഞാൻ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് എല്ലാം ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അസ്സാം വലൈക്കും